അവരുടെ പേരിൽ ഓണർഷിപ്പ് മാറ്റി കൊടുക്കേണ്ടത് ഈ ഡീലറാണ്. അതിന് പ്രത്യേക ഫോമുണ്ട്, അത് ഓൺലൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ രജിസ്റ്ററിൽ, നമ്മുടെ സ്റ്റോക്കിലെ രജിസ്റ്ററിൽ അത് ഇന്ന ആൾക്ക് ഇന്ന രജിസ്ട്രേഷൻ ഓഫീസിലെ ഇന്ന ഓഫീസിലെ രജിസ്ട്രേഷനിൽ ഇന്ന ആൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നു. ഇനി ഈ വണ്ടി പോകുമ്പോൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി, ഇന്ന പർപ്പസിന് വേണ്ടി ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇത്ര മണിക്ക് പുറത്തേക്ക് ഇറങ്ങിയാണെന്ന് ഓൺലൈനിൽ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കണം. ഈ ഓൺലൈനിൽ എൻട്രി ചെയ്തിട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ട് കോപ്പി ഈ വാഹനത്തിൽ സൂക്ഷിക്കുകയും വേണം. ഓണർ ഓഫ് മോട്ടോർ വെഹിക്കിൾ എന്നാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളത്, ഒരു വണ്ടിയുടെ ഉടമ എന്നാണ്. അതിന്റെ കൂടെ ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് രജിസ്ട്രേഡ് വെഹിക്കിൾ. ഓതറൈസ്ഡ് ഡീലർ ഓഫ് രജിസ്ട്രേഡ് വെഹിക്കിൾ, രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ഔദ്യോഗിക ഡീലർമാരായിട്ട് നിങ്ങളൊക്കെ മാറുക. കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ സുഖം അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ള വഴിയാണ്. കാരണം ഇത് നിങ്ങളെ സ്വാഗത പ്രാസംഗത്തിൽ പറഞ്ഞു, മോട്ടോർ വാഹന നിയമത്തിൽ വന്ന ഭേദഗതിയുടെ തുടർച്ചയായിട്ട് ഇപ്പൊ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ മേഖലകളിലേക്ക് ഒരു നിയമത്തിന്റെ പിൻബലത്തോടുകൂടി നിങ്ങളെ കൂടി കൂച്ചുവിലം കിടാനുള്ള ഒരു നിയമമാണ്. ഇപ്പൊ സാധാരണ ഞാൻ ഞങ്ങളാരും നിങ്ങളുടെ ഷോറൂം കയറി പരിശോധിക്കാറില്ല, ഇല്ലല്ലോ. എന്നാൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ, ഈ നിയമം എന്ന് വെച്ചാൽ 1/4/2023 തൊട്ടിട്ട് ഞങ്ങൾ അവിടെ കയറി പരിശോധിക്കേണ്ടതായിട്ട് വരും. നിയമമുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കുറെയൊക്കെ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് സൂചിപ്പിക്കാറ്. സാധാരണഗതിയില് ഈ നിയമം പിന്നെ അതിന്റെ കരട് പബ്ലിഷ് ചെയ്ത സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് നിയമത്തിന്റെ കരട് പബ്ലിഷ് ചെയ്തിരുന്നു. ആ കരട് ചർച്ചക്ക് ശേഷം 22-ാം തീയതി December 22-ാം തീയതി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പുറത്തിറങ്ങി. ഇത് ഇറങ്ങിയിരിക്കുന്ന ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 27-12 മിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരു ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫ്രെയിമിന്റെ ഉള്ളിൽ എന്തുകൊണ്ടേ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതുവരെ ഫ്രെയിം ഇല്ലായിരുന്നു. ഈ ഫ്രെയിം ഉണ്ടാക്കാനുള്ള കാരണം ഓരോ മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ്. നമുക്കറിയാലോ 500-1000 നോട്ടായിട്ട് തലേന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ രാവിലെ ന്യൂസ് വന്ന സമയത്ത് ഇതിന് ചെലവാവൂല എന്ന് കണ്ടപ്പോൾ ഉണ്ടാവുന്ന ആശങ്ക ഒരു നിയമമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് അതിനകത്ത് പഠിച്ചില്ല, ഇറങ്ങിയതുകൊണ്ട് തന്നെ. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, നിങ്ങളെ ഓതറൈസേഷന് വേണ്ടി അപേക്ഷ കൊടുക്കും. നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രിങ് അതോറിറ്റിക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെന്നാണ്. അപേക്ഷ ഫോം 29A. ഫോം 29 എന്താ നിങ്ങൾക്കറിയാലോ? എന്താ ഫോം 29? ട്രാൻസ്ഫർ ഫോണർഷിപ്പിന്റെ അപേക്ഷ 29-30.
29:30 സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നിൽക്കാതെ നിൽക്കുന്ന വഴിയാണ്. ഞാൻ ഇന്ന ദിവസം നിങ്ങളെ ഏൽപ്പിച്ചു തന്നു 29 പറയും, ഞാനത് ഏറ്റെടുത്തു എന്ന് 30 പറയും. അതാണോ? എന്നാൽ ഇവിടെ 29A എന്നൊരു അപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ വാങ്ങണം. ഈ രജിസ്ട്രേഷൻ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വെറുതെ രജിസ്ട്രേഷൻ തീർന്നോട്ടെ. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് 25,000 rupees. 25,000 rupees ഒരു രജിസ്ട്രേഷൻ ഫീസ് അടച്ച്. അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ അതിനകത്തേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വരുള്ളൂ, റോഡ് ഇങ്ങനെ അമെൻഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് വരുള്ളൂ. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടൊരു കട നിങ്ങൾ തുടങ്ങുന്നു. ഈ കട തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം അതിന് കാലാവധിയുണ്ട്. രജിസ്ട്രേഷൻ 5 വർഷം കാലാവധിയുണ്ട്. ഈ 5 വർഷ കാലാവധി വെച്ച രജിസ്റ്റർ തുടങ്ങുന്ന സമയത്ത് വാഹനം നിങ്ങളുടെ കയ്യിൽ വിൽക്കാൻ ഏൽപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ യഥാർത്ഥ രജിസ്റ്റേർഡ് ഓണർ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അപ്പൊ എത്ര നമ്പർ വാഹനം ഞാൻ വിൽക്കുന്നതിന് വേണ്ടി പുത്തനത്താനെയുള്ള ഇന്ന ഡീലറുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ഇതിന് പെർഫോമുണ്ട്. ഈ രജിസ്റ്ററിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പിന്നെ ഡീലർക്കാണ്. മീൻസ് രജിസ്റ്റേർഡ് വെഹിക്കിൾ ഡീലർ. രജിസ്റ്റേർഡ് വെഹിക്കിൾ ഡീലർ പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കണം. വണ്ടിയുടെ ഫിറ്റ്നസ് തീരുകയാണെങ്കിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തീരുകയാണെന്നുണ്ടെങ്കിൽ അത് പുതുക്കണം. വണ്ടിയുടെ പൊല്യൂഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. തുടങ്ങിയ എല്ലാ ജോലിയും പിന്നെ ആ ഡീലറുടെ ഉത്തരവാദിത്തത്തിലാണ്. രണ്ടാമത്, ഈ വണ്ടിയെ സംബന്ധിച്ചൊരു രജിസ്റ്റർ നിങ്ങൾ കീപ്പ് ചെയ്യണം. നിങ്ങളുടെ ഷോറൂമിൽ ഒരു രജിസ്റ്റർ. ആ രജിസ്റ്ററിന് പ്രത്യേക നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, രജിസ്റ്ററിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. പരിവാഹനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രജിസ്റ്റർ ഉള്ളത്. ഈ സാധനമൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി ഇവിടെ നിന്നാണ് പോകുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ചെറിയ പോക്കറ്റ് ഡയറിയിൽ കേത്ര എഴുതി വെക്കുന്ന പരിപാടി ഇല്ല. ഇനി നമ്മളങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ഡീലർമാരും ബ്രോക്കർമാരും നിങ്ങളെ പേര് തന്നെ ഇക്കയില് വിയോജിപ്പുണ്ടോ? നല്ലൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു ബ്രോക്കർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിന് നിങ്ങളെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് സാധാരണ ചെറിയൊരു പോക്കറ്റ് ഡയറി പോക്കറ്റിൽ തിരികിട്ട് അതിലിങ്ങനെ കുറെ കടലാസ് നീളത്തിലും വെളുമത്തിലും ഇങ്ങനെ മടക്കി വെച്ച് കുറെ ഒരു പേപ്പർ നിർത്തുന്നതല്ല അങ്ങോട്ട് മടക്കിച്ച് അങ്ങനെയാണോ നമ്മുടെ രീതി? ഇതെല്ലാം മാറുകയാണ്. ഇതെല്ലാം മാറിയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് സാധനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര വാഹനം പുത്തനത്താണിയിലുള്ള ഒരു ഡീലറുടെ കയ്യിൽ എത്ര വാഹനം വിൽപ്പനക്കുണ്ട് എന്ന് തിരൂർ ജോയിന്റ് ആർപിയോയുടെ കമ്പ്യൂട്ടർ കാണാൻ സാധിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ ഈ ആധാറായിട്ട് ബന്ധിപ്പിക്കാറുമ്പോൾ എളുപ്പം പോയി ബന്ധിപ്പിച്ച ആളുകളാണ്. അല്ലാതെ വേറെ മാർഗമില്ല കേട്ടോ, നിയമത്തിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാഹനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ രജിസ്ട്രേഡ് വെഹിക്കിളിന്റെ ഡീലറിൽ നിക്ഷിപ്തമാണ്. ഇനി ഈ വാഹനം വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ ഒരാൾക്ക് വിൽക്കുമല്ലോ, നമ്മളിവിടെ സുഷാദ പേരിൽ ഓണർഷിപ്പ് മാറ്റി കൊടുക്കേണ്ടത് ഈ ഡീലറാണ്. അതിനും പ്രത്യേക ഫോമുണ്ട്, അത് ഓൺലൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ രജിസ്റ്ററിൽ, നമ്മുടെ സ്റ്റോക്കുള്ള രജിസ്റ്ററിൽ അത് ഇന്ന ആൾക്ക് ഇന്ന രജിസ്ട്രേഷൻ ഓഫീസിലെ ഇന്ന ഓഫീസിലെ രജിസ്ട്രേഷനിൽ ഇന്ന ആൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തതായിട്ട് നമ്മൾ കാണിക്കണം. ഇനി ഈ വണ്ടി നിങ്ങളുടെ ഡീലർഷിപ്പുള്ള വണ്ടി പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമല്ലോ, ഇപ്പൊ പോകാറുണ്ടല്ലോ, അങ്ങനെ സ്വതന്ത്രമായിട്ട് ഇതിന് പോകാൻ പറ്റില്ല. സ്വതന്ത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റില്ല, അത് പോകണമെങ്കിൽ ആ പോകാനുള്ള ആവശ്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നിയമത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെ കാരണവശത്തിലാണ് ഇത് പുറത്തേക്ക് പോകാൻ പറ്റുന്നത് എന്നൊക്കെ. ഒന്ന്, ട്രയൽ ഓർ ഡെമോൺസ്ട്രേഷൻ. ഒരാൾ വാങ്ങാനുള്ള ആൾക്ക് ട്രയൽ കൊടുക്കാൻ വേണ്ടി പോകാം, ഡെമോൺസ്ട്രേഷന് വേണ്ടി പോകാം. പിന്നെ സർവീസ് സെന്ററിലേക്ക്, വാഹനത്തിന്റെ റിപ്പയറിന് വേണ്ടി സർവീസ് സെന്ററിലേക്ക് പോകാം. ടെസ്റ്റിംഗിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ആർ ടി ഓഫീസിലെ ടെസ്റ്റിംഗിന് വേണ്ടി ആധാരാക്കി കൊണ്ടുപോകും. പൊല്യൂഷൻ ടെസ്റ്റിംഗിന് വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 15 meters ദൂരയിൽ നിന്ന് വാഹനത്തിൽ വ്യക്തമായി കാണാവുന്ന രീതിയിൽ വാഹനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കണം. മനസ്സിലായ? ഇപ്പോ ഷോറൂമിലുള്ള വണ്ടി പുറത്തിറങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ, TCR നമ്പർ എക്സിബിറ്റ് ചെയ്ത് കൊണ്ടുവന്നേ.
അത് രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനമാണ്, അതിന് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിന് പുറമെ ഈ നമ്പർ കൂടി, അപ്പൊ ഇന്ന ആളുടെ ഉടമസ്ഥയുള്ള വാഹനമാണ് എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതും വാഹനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ വെറുതെ ഇത് പ്രദർശിപ്പിച്ചിട്ട് പോയാൽ പോരാ, ഷോറൂമിൽ നിന്ന് നിങ്ങളുടെ രജിസ്ട്രേഡ് പ്രിമിസസിൽ നിന്ന് വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി, ഇന്ന പർപ്പസിന് വേണ്ടി ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇത്ര മണിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് ഓൺലൈനിൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കണം. ഈ ഓൺലൈനിൽ എൻ്റർ ചെയ്തിട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ട് കോപ്പി ഈ വാഹനത്തിൽ സൂക്ഷിക്കുകയും വേണം. ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സംഘടനയിൽ പരസ്പരം പാരവുമില്ല, മനസ്സിലായല്ലോ. ഇപ്പൊ ഡ്രൈവർമാരുടെ സംഘടന കെ ടി ഡി ഒക്കെ പറഞ്ഞ സംഘടന തുടങ്ങി, അപ്പോ അവര് പാരവപ്പാളാതി സാർ എന്റെ വണ്ടി ഇന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡീലർമാർക്ക് ഈ രജിസ്ട്രേഷൻ ഒക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഒരു ഡീലർ ഉത്തരത്താണ്ടിലുള്ള ഒരു ഡീലർ വിളിക്കും, ഇത് വളാഞ്ചേരിയിലുള്ള ഒരു ഡീലറിന്റെ വണ്ടി ഇതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്പറൊന്നും വെച്ചിട്ടില്ല, അത് എന്നെ ആളാണ് എന്നെ വാങ്ങിയതാണ്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ കയറേണ്ടി വരും. കയറി കഴിഞ്ഞാൽ ഇത് പൂട്ടാൻ നോട്ടീസ് കൊടുക്കേണ്ടി വരും, പുതുക്കാൻ 25,000 ബില്ലിംഗ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളുടെ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക് സംവിധാനമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് സംഘടനാ തലത്തിൽ നിന്നുകൊണ്ട് ഇത് ഒന്നുകൂടി സിസ്റ്റമാക്കി കൊണ്ടു നടക്കുന്നതിന് ആവശ്യമായ ചില രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. നിയമം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ, നിയമത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളെ, പിന്നെ രജിസ്റ്റേർഡ് വാഹനങ്ങളുടെ ഡീലർ നിയമങ്ങൾ വരുമ്പോൾ അതിന് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും കൂടുതൽ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി, സമൂഹത്തിൽ വിശ്വാസം ഉണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു.